ഒരു കിടിലൻ ജേണിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം. ഞാൻ റെജി രാമഞ്ചിറ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുട്ടനാട്ടിലെ കൈനഗിരി എന്ന പുഴയോരത്താണ്. കുട്ടനാട്ടിലെ കായൽപ്പരപ്പിലൂടെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ആലപ്പുഴയ്ക്ക് യാത്ര ചെയ്യുവാനാണ് ഞാൻ ഇന്ന് കൈനഗിരിയിലെത്തിയിരിക്കുന്നത്. ആലപ്പുഴ പട്ടണത്തിൽ നിന്ന് 8 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായി പമ്പയാറിൻ്റെയും വേമ്പനാട്ട് കായലിൻ്റെയും വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് കൈനഗിരി. ആലപ്പുഴ ബസ് സ്റ്റേഷനിൽ നിന്ന് കൈനഗിരിയിലെത്താൻ KSRTC ബസ്സുകൾ ലഭിക്കും. സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർക്ക് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ബോട്ടിൽ ആലപ്പുഴയ്ക്ക് യാത്ര ചെയ്യാം. പേ ആൻഡ് പാർക്ക് സൗകര്യം ഇവിടെ ലഭ്യമാണ്. കേരള ഗവൺമെന്റിന്റെ ജലഗതാഗത വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സീ കുട്ടനാട് എന്ന ബോട്ട് കൈനഗിരി ബോട്ട് ജെട്ടിയിലെത്തി. രണ്ട് നിലകളുള്ള ബോട്ടാണ്. കുട്ടനാടിന്റെ ആഴപ്പരപ്പിലൂടെ കൈനഗിരിയിൽ നിന്ന് ബോട്ട് പതിയെ നീങ്ങിത്തുടങ്ങി. വലിയ തിരക്കില്ല. താഴത്തെ നിലയിൽ യാത്രികർക്കും മുകളിലത്തെ നിലയിൽ വിനോദസഞ്ചാരികൾക്കുമായാണ് സീ കുട്ടനാട് ബോട്ട് സർവീസിൽ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിലത്തെ നിലയിലേക്ക് ടിക്കറ്റ് എടുത്തു. 40 രൂപ മാത്രം. 40 രൂപയ്ക്ക് ഏതാണ്ട് 1 മണിക്കൂറിലധികം ഈ ജലപ്പരപ്പിലൂടെ കുട്ടനാടൻ സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യാം. കൈനഗിരി മുതൽ ആലപ്പുഴ വരെ എല്ലാ ബോട്ട് ജെട്ടിയിലും നിർത്തി യാത്രക്കാരെ കയറ്റിയിറക്കിയാണ് സീ കുട്ടനാടിന്റെ യാത്ര. യാത്രികർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന സർവീസാണ് കേരള ജലഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള സീ കുട്ടനാട് ബോട്ട് സർവീസ്. താഴത്തെ ഡക്കിൽ ചാർജ് കുറവാണ്, 15 രൂപയുള്ളൂ. കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാൻ മുകളിലത്തെ നില തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വിദേശികളും സ്വദേശികളും അടക്കം നിരവധി യാത്രക്കാർ ബോട്ടിലുണ്ട്.
സുരക്ഷ മുൻനിർത്തി ബോട്ടിനുള്ളിൽ ലൈഫ് ജാക്കറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കുറഞ്ഞ ചിലവിൽ കുട്ടനാട് കണ്ട് ആസ്വദിക്കുവാൻ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യമാണ് സീ കുട്ടനാട് എന്ന ബോട്ട് സർവീസ്. കൈനഗരിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ആരംഭിക്കുന്ന ഈ ബോട്ട് സർവീസ് ദൃശ്യഭംഗിയാർന്ന പുന്നമടക്കായലും വേമ്പനാട്ട് കായലും പമ്പയാറും താണ്ടി സഞ്ചാരികൾക്ക് യാത്രയുടെ പുത്തൻ ദൃശ്യാനുഭവം ഒരുക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് രാവിലെ 10:45 ഉച്ചയ്ക്ക് 1:45 വൈകുന്നേരം 4:35 സീ കുട്ടനാട് ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. കൈനഗരി റോഡ് മുക്കിൽ നിന്ന് ഉച്ചയ്ക്ക് 12:00 2:50 വൈകുന്നേരം 6:00 ബോട്ട് സർവീസ് ആരംഭിക്കുക. ആലപ്പുഴ ജില്ലയിലെ പ്രധാന പ്രദേശങ്ങളിലൊന്നായ കുട്ടനാട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ്. കുട്ടനാടിൻ്റെ ഏതാണ്ട് 500 ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശങ്ങളും സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ് എന്നത് സവിശേഷതയാണ്. 4 പ്രധാന നദികളായ പമ്പ, മീനച്ചിലാർ, അച്ചൻകോവിലാർ, മണിമലയാർ തുടങ്ങിയവ കുട്ടനാട്ടിലൂടെ ഒഴുകുന്നുണ്ട്. ജലം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു എങ്കിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ചെറുതും വലുതുമായ ധാരാളം ഹൗസ് ബോട്ടുകൾ അഥവാ വഞ്ചി വീടുകൾ കായൽപ്പരപ്പിലൂടെ ഒഴുകി നടക്കുന്നുണ്ട്. പണ്ടുകാലങ്ങളിൽ കൊല്ലം, കോട്ടയം, കുട്ടനാട് എന്നീ പ്രദേശങ്ങളിൽ നിന്നും വ്യാപാരികൾ ആലപ്പുഴയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ചരക്കുകൾ കൊണ്ടുപോയിരുന്ന കെട്ടുവള്ളങ്ങളാണ് രൂപമാറ്റം സംഭവിച്ച് വഞ്ചി വീട് അഥവാ ഹൗസ് ബോട്ടുകളായി മാറ്റപ്പെട്ടത്. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിലെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണ് ഉൾനാടൻ ജലാശയങ്ങളിൽ കാണുന്ന ഈ ഹൗസ് ബോട്ടുകൾ. കുട്ടനാടിന്റെ ദൃശ്യഭംഗി ആവോളം ആസ്വദിച്ച് കായലിന്റെ ഓളങ്ങളെ തള്ളിമാറ്റി ബോട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ടൂറിസ്റ്റുകൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ശിക്കാരവള്ളങ്ങൾ എന്നു പേരുള്ള ചെറുവള്ളങ്ങൾ കായൽപ്പരപ്പിൽ ധാരാളമുണ്ട്. വിദേശീയരുൾപ്പെടെ വിനോദസഞ്ചാരികൾക്ക് മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് ഈ കായൽപ്പരപ്പുകൾ സമ്മാനിക്കുന്നത്. സ്വകാര്യ വള്ളങ്ങളും ബോട്ടുകളും ഹ്രസ്വദൂര യാത്രയ്ക്ക് പോലും വൻതുക ഈടാക്കുമ്പോൾ സീ കുട്ടനാട് ബോട്ട് സർവീസ്
കുറഞ്ഞ ചെലവിൽ കുട്ടനാട് മുഴുവൻ ചുറ്റിക്കാണുവാൻ അവസരമൊരുക്കുന്നു. മലയാളികൾ ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണം. കൈനഗരി റോഡ് മുക്കിൽ നിന്ന് വെറും 40 രൂപയ്ക്ക് ഈ ജലപ്പരപ്പിലൂടെ 1 മണിക്കൂർ സമയം ബോട്ടിൻ്റെ മുഗൾ ഡക്കിലിരുന്ന് യാത്ര ചെയ്യാം. തിരികെ യാത്ര ചെയ്യാൻ വീണ്ടും 40 രൂപ ടിക്കറ്റ് കൂടി എടുക്കണം. എന്നാലും മൊത്തം 80 രൂപയ്ക്ക് 2 മണിക്കൂറിലധികം സമയം കുട്ടനാടിൻ്റെ ഈ കായൽപ്പരപ്പിലൂടെ കാഴ്ചകൾ കണ്ടാസ്വദിച്ച് യാത്ര ചെയ്യാം എന്നുള്ളത് ഗംഭീരം തന്നെ. ആലപ്പുഴ ബോട്ട് ജെട്ടിയാണിത്. ധാരാളം ആളുകൾ ഈ ബോട്ടിൽ യാത്ര ചെയ്യാനായി കാത്തു നിൽക്കുന്നുണ്ട്. ബോട്ടിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. കായലോരങ്ങളിൽ ഹോട്ടലുകളും ഹോംസ്റ്റേകളും മസാജ് സെന്ററുകളുമൊക്കെ കാണാം. മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്ന ഒട്ടേറെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ട് ഒരു കിടിലൻ ജേണിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്.